Hi friends, welcome to another video of St. Joseph Lace Boutique Poverty. Our shop is Poverty. Poverty is in Thrissur district. We have 5 km away from Poverty bus stand. നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിപ്പോ വെയർ ചെയ്തിരിക്കുന്ന ആ ഒരു ടോപ്പും ബോട്ടും ഷോളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലെ. ഞാൻ ഇന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കുറച്ച് കളേഴ്സും അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള ഒരു കുർത്തി ബോട്ടം ഷോള് സെറ്റ് കളക്ഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത്രയും ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, എല്ലാവരും വേഗം തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ അത്രയും ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി അത് കളേഴ്സൊക്കെ അവൈലബിൾ ആണെങ്കിൽ കാണിച്ചുകൂടെ വീഡിയോയിൽ എന്നൊക്കെ ചോദിച്ചു. നമ്മുടെ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഇതിനു വേണ്ടി പണിപ്പുരയിലായിരുന്നു കളേഴ്സൊക്കെ ഒത്തുവരാനും അത്രയും ക്വാണ്ടിറ്റി ഒപ്പിക്കാനൊക്കെ ആയിട്ട്. അപ്പൊ അതിന്റെ ഷോളുകളും ഒക്കെ ഒന്ന് സെറ്റ് ആവണ്ടേ. അപ്പൊ അങ്ങനെ അതിന്റെ ഒരു തിരക്കിലായിരുന്നു. രണ്ടാഴ്ചയുടെ നമ്മൾ ഇതിന്റെ പുറകിലായിരുന്നു. അപ്പൊ ഞാനിത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു അല്ലെ, അത് കൊണ്ടുവരുമ്പോ ഒരു അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ആയതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് കാണിക്കുള്ളൂ എന്ന്. അതുപോലെ തന്നെ അത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഞാനിപ്പോ വേറെതിരിക്കുന്ന ടൈപ്പ് നമ്മുടെ സ്ലബ് കോട്ടന്റെ, സ്ലബ് കോട്ടന്റെ അല്ലെങ്കിൽ സ്ലബ് സിൽക്കിന്റെ ടോപ്പ് ബോട്ടം ഓർഗൻസ ഷോള് സെറ്റാണ് കേട്ടോ. ഫുള്ളി സ്റ്റിച്ചഡ് ആണ് വരുന്നത്. ഒരു പണി നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സൈസ് ഏതാണോ അതിനനുസരിച്ച് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നമ്മുടെ പർച്ചേസ് വരുന്നത് ഓൺലൈനും അതുപോലെ തന്നെ ഓഫ്ലൈനും ഉണ്ട്. അതായത് ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇത് ഓൺലൈൻ ത്രൂ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് ആണ് ഇഷ്ടപ്പെടുന്നത് അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പിലോട്ട് മെസ്സേജ് അയക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് നമ്മുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെന്താ, പിന്നെ നമ്മുടെ പോസ്റ്റ് സർവീസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നത് തന്നെയാണ്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കളക്ഷൻസിലോട്ട് പോവാം. അപ്പോ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് സൈസ് റേഞ്ച് ഞാൻ പറഞ്ഞില്ല അല്ലെ. സൈസ് വരുന്നത് ലാർജ് എക്സൽ സൈസ് ആണ് കേട്ടോ. ലാർജ് സൈസിൽ എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. എനിക്കറിയാം ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് ഡബിൾ എക്സലുകാരും ട്രിപ്പിൾ എക്സലുകാരൊക്കെ ആയിരിക്കും ആലോചിക്കുന്നുണ്ടായിരിക്കാം, എന്തുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് മാത്രം ഇത് അവൈലബിൾ ആക്കാതിരുന്നത്. അപ്പൊ എനിക്കറിയാം നിങ്ങളിത് ഭയങ്കര വിഷമത്തിലായിരിക്കും ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. കമന്റ് ഒക്കെ എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്റെ മീഡിയ ഞങ്ങൾ വീഡിയോ ഭയങ്കര പ്രതീക്ഷയോടുകൂടി കാണായിരുന്നു, പക്ഷെ മീഡിയം ഇല്ലല്ലോ. അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ പറയാണ്. അതായത് നിങ്ങൾക്ക് മീഡിയം കാർക്കും ഡബിൾ എക്സലുകാർക്കും ട്രിപ്പിൾ എക്സലുകാർക്കും ഇത് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് അയക്കി നിങ്ങൾക്ക് എൻക്വയറി ആവുന്നതാണ്, അത് എങ്ങനെയാണെന്നൊക്കെ അന്വേഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയില് ആ ഒരു കളക്ഷൻ കൊണ്ടുവരുമ്പോ ആ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെ നമ്മൾ മുൻപേ പരിഗണിക്കും. ക്ലിയർ ആയോ? പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതല്ലാതെ സ്ക്രീനിൽ രണ്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എന്തെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മീഡിയം സൈസ് ആവശ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ പറഞ്ഞ ആൾക്കാരെ നമ്മൾ അടുത്ത വീഡിയോയില് നമ്മൾ ഈ മീഡിയം സൈസും ഡബിൾ എക്സൽ സൈസും ട്രിപ്പിൾ എക്സൽ സൈസും അവൈലബിൾ ആക്കുമ്പോൾ അവരെ നമ്മൾ കുറച്ചുകൂടി പരിഗണിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏത് ഇപ്പോൾ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ബാക്കിയുള്ളവർ വിഷമിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് സൈസ് ആണെങ്കിലും അത് പറഞ്ഞ് ചോദിച്ച് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ മുൻപേ കൂട്ടി പറഞ്ഞു വെക്കുക, അങ്ങനെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് പ്രൈസ് റേഞ്ച് വന്നിട്ട് 650 രൂപയാണ് വരുന്നത് കേട്ടോ. വിത്ത് ഷോള് ടോപ്പ് ബോട്ടം സ്റ്റിച്ചഡ് കളക്ഷൻ, ഓർഗൻസയുടെ ഷോളാണ്, സ്ലബ് സിൽക്കിന്റെ ടോപ്പാണ്, ബോട്ടം എന്ന് പറയുമ്പോൾ സിഗരറ്റ് ബോട്ടം ആണ് കേട്ടോ. സിഗരറ്റ് ബോട്ടം എന്ന് വെച്ചിട്ട് ഭയങ്കര ടൈറ്റ് ഫിറ്റ് അല്ല, അത്യാവശ്യം നോർമൽ ഒരു എന്താ പറയാ ലൂസ് ആയിട്ടുള്ള ബോട്ടം ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പിന്നെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും എന്താണ് ഇപ്പൊ 650 എന്ന് പറഞ്ഞതെന്ന്. അത് നിങ്ങൾ വിഷമം വിചാരിക്കരുത്, കാരണം അന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഷോളിന്റെ ഹാഫ് പോർഷൻ വീതി ആക്കാന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്രാവശ്യം നമ്മളിത് ഹാഫ് ആക്കിയിട്ടില്ല, നല്ല വീതിക്ക് തന്നെ ഷോളിന്റെ നമ്മുടെ വീതി അത്യാവശ്യമുണ്ട്. അതുപോലെ തന്നെ ഷോളിന്റെ ലെങ്ത് 2 മീറ്റർ ആയിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പൊ എനിക്ക് തോന്നി എല്ലാവർക്കും അത് സ്യൂട്ടബിൾ ആവില്ല, അതുകൊണ്ട് തന്നെ 2.5 മീറ്റർ ഷോളും അതേപോലെ തന്നെ അതിന്റെ വീതിയും കുറച്ചിട്ടില്ല. ഓക്കെ, മനസ്സിലായി. അതുകൊണ്ടാണ് 650 പ്രൈസ് റേഞ്ച് വരുന്നത് കേട്ടോ. ഒരു പീസിന് അതായത് ഷോള് ബോട്ടം ടോപ്പ് സെറ്റിന് 650 രൂപയ്ക്കാണ് വരുന്നത്. ഇത് ലോക്ക് ചെയ്തിട്ടാണ് ഷോള് വന്നിരിക്കുന്നത് കേട്ടോ. എൻഡിങ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഓൾറെഡി സ്റ്റിച്ചഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ടോപ്പിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോട്ടം നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും, സിഗരറ്റ് ബോട്ടാണ്, അത്യാവശ്യം ലൂസിലാണ്, ലാർജ് സൈസാണ് എന്റെ വരുന്നത്. അപ്പൊ അതിനകത്ത് അത്യാവശ്യം ലൂസായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സൈസ് റേഞ്ചിലാണ്. ക്രോച്ച് പോയിന്റ് ഒക്കെ കറക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിരിക്കും. അങ്ങനെ പാന്റിന്റെ കാര്യത്തിൽ ഒരു ഇഷ്യൂ വിചാരിക്കേണ്ട, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഞാൻ ഡാമൻ ഷുവർ പറയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കളക്ഷൻസിലോട്ട് പോവാം. അപ്പോ ആദ്യം തന്നെ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം പീസാണ് ടോപ്പും ബോട്ടവും. ഇത് ഞാൻ വെയർ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇത് നിർത്തി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിന്റെ നെക്ക് പോർഷനിൽ ഇതുപോലെ ഒരു വീ കട്ടും അതുപോലെ തന്നെ ചെറിയൊരു ബട്ടണും അതുപോലെ തന്നെ ഈ ഒരു ലൂപ്പും വെച്ചിട്ടുണ്ട് കേട്ടോ.
നെക്ക് പോർഷനിൽ ഒരു വി കട്ട് കൊടുത്തിട്ടുണ്ട്, ബട്ടൺ വെച്ചിട്ടുണ്ട്, ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല എന്താ പറയാ അടിപൊളിയായിട്ട് തയ്ച്ചിട്ടുണ്ട്. ഇതിന്റെ ബോട്ടം ഞാൻ കാണിക്കാം. ബോട്ടം ഇങ്ങനെയാണ് വരുന്നേ, നമ്മുടെ സിഗരറ്റ് ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അത്യാവശ്യം ലൂസ് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോർഷനിലൊക്കെ ഇത്തിരി ലൂസ് വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഷേപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഷേപ്പ് ചെയ്താൽ മതിയാവും കേട്ടോ. ബോട്ടം അത്യാവശ്യം കംഫർട്ടബിൾ ആണ് വേറെയാണ്ട്, അരയിൽ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട്, ഒരു 47 inches ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. നോർമലി നമ്മൾ റെഡിമെയ്ഡ് കുർത്തീസ് ഒക്കെ എടുക്കുമ്പോൾ ഒരു 45, 44 ആ റേഞ്ചാണ് ലെങ്ത് വരാം. പക്ഷെ ഇതെന്ന് പറയുന്നത് 47 inches ലെങ്ത് വരുന്നത്. ഇപ്പൊ ലെങ്തി ആയിട്ടാണ് എല്ലാവരും കുർത്തീസ് ഒക്കെ തയ്ക്കാറ് അല്ലെ. ആ മുട്ടിനൊപ്പം ധരിക്കുന്ന ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു മാറിപ്പോയി. അപ്പൊ ഇതിനകത്ത് നമ്മൾ സ്ലബ് സിൽക്കിന് ശരിക്കും പറഞ്ഞാൽ ലൈനിങ് വെക്കേണ്ട ആവശ്യമില്ല. അത്രയും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ പോലും നമ്മൾ ഇതിനകത്ത് ഹാഫ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹാഫ് ലൈനിങ് എന്ന് പറയുമ്പോൾ ഇത്രയും പോർഷനാണ് കുറവ്, ബാക്കി ഒരു നീ ലെങ്ത് വരെ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, കോട്ടൺ ലൈനിങ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല എന്താ പറയാ ഈട് നിൽക്കും. ലൈനിങ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആണെന്നാണ് പറയാ. ഫ്രണ്ടിൽ 2 tucks കൊടുത്തിട്ടുണ്ട്, ഷേപ്പിന് വേണ്ടി 2 tucks കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെസ്റ്റിൽ ഇതുപോലെ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു കട്ടിങ്ങും ബട്ടണും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷോളിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഷോളാണ് ഇതിന് ഞാൻ പെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു പ്രിന്റുകൾ മാറ്റുള്ള ഷോളുകൾ അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ച് ഷോളുകളുടെ കളക്ഷൻ ഞാൻ അതിന്റെ കൂടെ കാണിക്കും. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഷോളാണോ ഇഷ്ടപ്പെടുന്നത് അത് പർച്ചേസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരും. അടുത്തത് നല്ലൊരു ഓണിയൻ കളറാണ്, നല്ലൊരു ഓണിയൻ ഷെയ്ഡാണ്, ഡാർക്ക് ഓണിയൻ ആണ് വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ടോപ്പാണ്, സ്ലബ് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. നമ്മുടെ സൈസ് ലാർജ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വന്നിട്ട് 650 ആണ് കേട്ടോ. ടോപ്പ് ബോട്ടം ഷോള് സെറ്റ്, ബോട്ടം ഇതാണ് വരുന്നത്, ഫുള്ളി ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള അടിപൊളി ബോട്ടം. ഇതിന് മാച്ചായിട്ട് വരുന്ന ഷോള് ഇതൊരെണ്ണമാണ് കേട്ടോ. ഈ ഒരു ഷോള് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇത് വരുമ്പോൾ കറക്റ്റ് എക്സാക്ട് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതല്ലാതെ നമുക്ക് ഇതിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയതാണ് ഈ ഒരു കളർ ഷെയ്ഡ്. ഇങ്ങനെ വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഷോള് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും 2.5 meters കൂടുതലുണ്ട് നമ്മുടെ ഷോൾ കേട്ടോ. അതിനനുസരിച്ച് നല്ലൊരു വിഡ്ത്തും വരുന്നുണ്ട് ഷോളിന്. ഇങ്ങനെയാണ് അടുത്ത ഷോള് വരുന്നത്, കാണുന്നുണ്ടോ. എനിക്ക് തന്നെ ഇടുമ്പോൾ അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് ഷോള് കേട്ടോ. അപ്പൊ ഞാൻ ആ ലാവൻഡർ കളർ ഷെയ്ഡിന്റെ കൂടെ, ലാവൻഡർ അല്ല സോറി, ഓണിയൻ കളറിന്റെ കൂടെ ഒരുപാട് ഒരു 3-4 കളർ ഷെയ്ഡ് ഷോള് കാണിച്ചു അല്ലേ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോന്നായിട്ട് അതിന് 3 ഒരുമിച്ച് പർച്ചേസ് ചെയ്യണമെന്നല്ല, നിങ്ങൾക്ക് അതിൽ ഏത് കോംബോ ആണ് ഇഷ്ടപ്പെട്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു സെറ്റായിട്ട് പർച്ചേസ് ചെയ്യാം. അതായത് ടോപ്പ് ബോട്ടം ഷോളായിട്ട് സെറ്റായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ. അതിനകത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അടുത്തത് നമ്മുടെ ടോപ്പിന്റെ കളർ ഷെയ്ഡ് വന്നിട്ട് ഡാർക്ക് ബ്ലൂ കളർ ഷെയ്ഡാണ്. ഡാർക്ക് ബ്ലൂ ഇതുപോലെ ചെറിയൊരു വുഡൻ ഷെയ്ഡ് ബട്ടണാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിനകത്ത് കേട്ടോ. ലൂപ്പ് വെച്ചിട്ടുണ്ട്, ബട്ടൺ വെച്ചിട്ടുണ്ട്, ലൈനിങ് അറ്റാച്ച്ഡ് ആണ്, ലൈനിങ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല രസമായിട്ടുള്ള ഒരു ടക്ക് ഇവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഷേപ്പ് കറക്റ്റ് ആവാനാണ് നമ്മൾ ടക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ അത് അഴിച്ചു കളയാം. ഈ ഒരു കുർത്തിയുടെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു ഷോള് പെയർ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഒരു തുരിശുനീല കളറ്, അതിൽ ഡാർക്ക് ബ്ലൂ കളർ ഡിസൈൻ വന്നിരിക്കുന്നതാണ്. ഇങ്ങനെ വേണമെങ്കിൽ പെയർ ചെയ്യാം. ഇതല്ലാതെ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു സെയിം ഷോള് വേണമെങ്കിൽ ഇതിന്റെ കൂടെ കോംബോ ചെയ്യാവുന്നതാണ്. അടുത്തത് ഈ ഒരു ഷോളാണ് കേട്ടോ. ഈ ഒരു ഷോള് ഡാർക്ക് ബ്ലൂ കളറിലാണ് ചെയ്തിരിക്കുന്നത്. ഡാർക്ക് ബ്ലൂ കളറിന് കൂടെ പീച്ച് കളറൊക്കെയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഷോള് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷോള് കൂടി ചേർത്ത് വാങ്ങിക്കാം. ഈ ഒരു ഷെയ്ഡിന്റെ കൂടെ ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന ഷോള് കോംബോ ചെയ്ത് പോകും കേട്ടോ. എക്സാക്ട് മാച്ചാണ് വരുന്നത്. ഇപ്പൊ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ കുർത്തിയുടെ കൂടെ ഈ ഒരു ഷോള് നല്ല കോംബോ ആയിട്ട് പോകും. 650 ആണ് ടോപ്പ് ബോട്ടം ഷോള് സെറ്റായിട്ട് പ്രൈസ് റേഞ്ച് വരുന്നത്. സ്റ്റിച്ചഡ് ആണ് കേട്ടോ വരുന്നത്, ഫുള്ളി സ്റ്റിച്ചഡ് ആയിട്ടുള്ള കുർത്തിയാണ്. ലൂപ്പൊക്കെ സെയിം തന്നെ, സൈസ് ലാർജ് എക്സൽ. ഇത് നല്ലൊരു റെഡ് കളർ ടോപ്പാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കൂടെ നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളറിൽ ഫുള്ളി മൾട്ടി കളർ ഡിസൈൻ വന്നിരിക്കുന്ന ഷോളാണ്. ഈ ഒരു ഷോൾ ഇതിന്റെ കൂടെ മാച്ച് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ഇത് പെയർ ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. അടുത്തത് നല്ലൊരു വാടാർമല്ലി ഷെയ്ഡാണ്. ഇതിന്റെ കൂടെ നമുക്ക് അതിന്റെ സിഗരറ്റ് ബോട്ടം വരുന്നുണ്ട്. വാടാർമല്ലി കളർ ഷെയ്ഡിൽ ലാർജ് എക്സൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ കൂടെ നമുക്ക് ഞാനിപ്പോ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെ ഷോള് പെയർ ചെയ്യാം കേട്ടോ. ഈ ഒരു ഷോള് കോംബോ ചെയ്ത് പോവും. അടിപൊളിയാണല്ലേ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത ഷോൾ ഇട്ട് കാണാനായിട്ട്. ഈ ഒരു കളർ ഷോളും ഇതിന്റെ കൂടെ പെയർ ചെയ്ത് പോകും കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ബ്ലൂ കളർ ടോപ്പിന് പെയർ ചെയ്യാം, അല്ലെങ്കിൽ ഞാനിപ്പോ വേറെ ഇരിക്കുന്ന ഈ ഒരു റെഡിന്റെ കൂടി ഈ ഒരു ഷോള് പെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് പർച്ചേസ് ചെയ്യേ.
ഇത് നല്ലൊരു ബ്ലാക്ക് കളർ കളറാണ് ബ്ലാക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് അതിന്റെ കൂടെ നമുക്ക് ബ്ലാക്ക് കളറിൽ തന്നെ മൾട്ടി ഷെയ്ഡ് വരുന്ന ഓർഗൻസ് ഇതിന്റെ കൂടെ ചൂസ് ചെയ്യാം ട്ടോ ഷോളായിട്ട് അടുത്തെന്ന് പറയുമ്പോൾ നല്ലൊരു പീച്ച് കളർ ടോൺ ആണ് ഷോളായിട്ട് നമ്മൾ പെയർ ചെയ്തിരിക്കുന്നത് അടിപൊളി പീച്ച് കളർ ഷെയ്ഡിൽ ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഏത് ഷോളും ഇതിന്റെ കൂടെ പർച്ചേസ് ചെയ്യാം സെറ്റായിട്ട് തന്നെ ചോദിച്ചു വാങ്ങിക്കാം അടുത്തത് ഈ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് അപ്പൊ ഈ ഒരു കളർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും എന്ത് ഈ കളറിന്റെ പേര് പറയാത്തേന്ന് ഈ കളറിന്റെ പേര് അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം അതില് കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് നമുക്കൊരു ഗിഫ്റ്റ് ആലോചിക്കട്ടെ തീരുമാനിച്ചിട്ടില്ല കേട്ടോ അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ ഇതിന്റെ പ്രൈസ് റേഞ്ച് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ചിലപ്പോൾ ഈ കട്ട് ചെയ്ത് കാണുന്നവരുണ്ടായിരിക്കും അതുകൊണ്ടാണ് 650 ആണ് വരുന്നത് ഇതിന്റെ കൂടെ നമുക്ക് ഈ ഒരു ഷോള് പെയർ ചെയ്യാം ഈ ഒരു ഷോള് ഞാനിപ്പോ വെയർ ചെയ്തിരിക്കുന്നിട്ട് പെയർ ചെയ്യാം ഇങ്ങനെ അടുത്ത നല്ലൊരു എന്താ പറയാ ഷോളാണ് കേട്ടോ ഓർഗൻസയുടെ ഇതിന്റെ കൂടെ അടിപൊളിയായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന എക്സാക്ട് കളർ ഷെയ്ഡിൽ വരുന്ന ഷോളാണ് ഒരു നല്ലൊരു വൈറ്റ് ഓർഗൻസയിലാണ് ഇതിന്റെ ഒരു പെയറിങ് വന്നിരിക്കുന്നത് അടിപൊളിയാണ് കാണാനായിട്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതിന്റെ ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ നിങ്ങൾക്ക് മറഞ്ഞു പോയിട്ടുള്ളതാണ് ഈ ഒരു കുർത്തിയുടെ കൂടെ ഈ ഒരു ഷോൾ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അതല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇതിനകത്ത് കളർ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതും പർച്ചേസ് ചെയ്യാം കേട്ടോ ഇപ്പൊ ഇത് ഞാനിപ്പോ വേറെ ഇത് കാണുമ്പോഴേക്കും താഴത്ത് മുട്ടി കിടക്കുന്നുണ്ടെന്ന് അങ്ങനെയല്ല ഞാനിതിങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇട്ടപ്പോ മുട്ടിയതാണ് കറക്റ്റായിട്ട് 2.5 മീറ്ററിന്റെ അടുത്താണ് ഷോള് വരുന്നത് കേട്ടോ അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷോളാണ് അടുത്തത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ കൂടെ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഷോൾ ഇടാം അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോയിൽ കാണിച്ച ഒരുവിധം ഷോളുകളൊക്കെ ഇതിന് മാച്ചിങ് ആണ് എക്സാക്ട് മാച്ചിങ് ആയിട്ട് പോകും ഇപ്പൊ നമ്മൾ കാണിച്ച പീച്ച് ഷോള് അല്ലെങ്കിൽ അതല്ലെങ്കിൽ പിന്നെ ഈ ഒരു കളർ ഷെയ്ഡ് ഇതിന്റെ കൂടെ മാച്ച് ചെയ്യാം അതല്ലെങ്കിൽ വൈറ്റ് കളറും അതുപോലെ തന്നെ ഗ്രീനും കൂടി മിക്സപ്പ് ചെയ്തിട്ടുള്ളതാണ് ഇത് നമുക്ക് ഞാൻ പെയർ ചെയ്തിരിക്കുന്ന റെഡിന്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റും ഗ്രീനിന്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റും അതായത് ഇങ്ങനെയും പെയർ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രീനിന്റെ കൂടെ വേണമെങ്കിൽ ഗ്രീനിന്റെ കൂടെയും പെയർ ചെയ്യാം ഇത് നല്ലൊരു പീച്ച് ഷോൾ ആണ് പീച്ച് ഷോൾ ഇതിന് കൂടെ ഡാർക്ക് ഗ്രീനിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും പീച്ചിന്റെ ഇടയിൽ റെഡ് കളർ ഷെയ്ഡാണ് ഡിസൈൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയുടെ കൂടി ഇത് പെയർ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ എല്ലാത്തിന്റെ കൂടെയും ബോട്ടം ഉണ്ട് ബോട്ടം നമ്മുടെ സിഗരറ്റ് ബോട്ടം ആണ് വരുന്നത് സിഗരറ്റ് ബോട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതരുത് ഭയങ്കര ടൈറ്റ് ആണെന്ന് വിചാരിക്കരുത് അത്യാവശ്യം ലൂസും കംഫർട്ടബിൾ ആണ് അപ്പൊ ബോട്ടം ടോപ്പ് ഷോള് സെറ്റിനാണ് 650 രൂപ വരുന്നത് കേട്ടോ ഇപ്പൊ നമ്മൾ കാണിച്ചത് കുറെ ഓർഗനൈസറെ ഷോള് കാണിച്ചു അത് നിങ്ങൾക്ക് ഏത് ടോപ്പിന്റെ കൂടെയും പെയർ ചെയ്ത് പർച്ചേസ് ചെയ്യാം കേട്ടോ ഞാൻ അഥവാ എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നമ്മുടെ എക്സിക്യൂട്ടീവ്സ് ഫോട്ടോ അയച്ചു തരും പിന്നെ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ആവശ്യപ്രകാരം നമ്മൾ കൊണ്ടുവന്നതാണ് മീഡിയംകാരും ഡബിൾ എക്സലുകാരും ട്രിപ്പിൾ എക്സലുകാരും മറക്കരുത് അവർ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം.